My students, Indian Constitution politics BA complimentary ana history economics sociology philosophy English ee vishayangalellam degree edutha kuttigalude complimentary paper ana Indian Constitution politics appo adinte class nammal kodukkunnundu first module mudal last module vare anju module ana ullathu ee anju module nagathum pradhanamayittum indiyile bharana rashtriya ghadana engeneyanu ennalladum adodoppan thanne Indian bharana ghadana engeneyanu ഉണ്ടായത് എന്നുള്ളതും അതിൻ്റെ അതിൻ്റെയൊക്കെ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് നിയമങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 1909 1919 1949 1949 ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകളൊക്കെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് അവസാനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയും കൂടെ ഫോം ചെയ്ത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മുടെ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഒരു ഭരണഘടന ഉണ്ടാകുന്നത് വരെയുള്ള കഥയാണ് ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് ദെൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെ കുറിച്ചാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പറയുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ പ്രധാനമായിട്ടും ഇന്ത്യ ഭരണഘടനയുടെ മുഖപുര എന്താണ് ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് പിന്നെ നിർദ്ദേശക തത്വങ്ങളായുള്ള ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ മൗലിക ചുമതലകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ആ ഭരണഘടനയുടെ അങ്ങനെ ഒരുപാട് കഥകളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഭരണഘടനയ്ക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പറയുന്നത് ദെൻ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ഗവൺമെന്റുമാണ് ഒരു യൂണിയൻ ഗവൺമെന്റുമാണ് അങ്ങനെ നിലനിൽക്കുക ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് കൂടിയാണ് ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ ഘടന എന്താണ് നമുക്ക് പലർക്കും അറിയില്ല പ്രസിഡന്റിന് എന്താണ് വൈസ് പ്രസിഡന്റ് എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭ എന്താണ് അതിൽ പ്രധാനമന്ത്രിക്ക് എന്താണ് റോള് അതിൽ സിവിൽ സർവീസിലുള്ള ആളുകൾക്ക് എന്താണ് റോള് പാർലമെന്റ് എന്താണ് പാർലമെന്റിനകത്തുള്ള രണ്ട് സഭകളായിട്ടുള്ള ലോകസഭയും രാജ്യസഭയും എന്താണ് ഇതൊക്കെ ഇതിനകത്ത് പറയും അതോടൊപ്പം തന്നെ ലോകസഭയിലെ അധ്യക്ഷനായിട്ടുള്ള സ്പീക്കറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ എവിടെ പറയും തേർഡ് മൊഡ്യൂളിനകത്ത് പറയും ദെൻ നമ്മൾ സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിൽ ഗവർണറുടെ റോൾ എന്താണ് ഗവർണറിന്ന് കുറേ ചൊറണ്ടാക്കുന്നുണ്ട് ആ ഗവർണർക്ക് എന്തെങ്കിലും റോള് ഒരു സംസ്ഥാനത്തിലുണ്ടോ അതോടൊപ്പം തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെ മന്ത്രിസഭയുടെ നേതാവായിട്ട് ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രിക്ക് എന്ത് റോളാണുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ നിയമസഭ ആ നിയമസഭയുടെ ഘടന എന്താണ് അതിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ദെൻ അവസാനം നമ്മുടെ ഏറ്റവും നമുക്ക് ഒരു നീതി നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് അവസാനം ചെല്ലാനുള്ള ഒരിടമാണ് നമ്മുടെ കോടതികളെന്ന് അപ്പൊ സുപ്രീം കോടതി ഹൈക്കോടതി ഇതിന്റെ ഘടന എന്താണ് അതിന്റെ അധികാര പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് അതിൽ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ ആക്ടിവിസം ജുഡീഷ്യറി അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ നൂലാമാലകളാണ് അവിടെ പറയുന്നത് നൂലാമാല എന്നല്ല സുപ്രീം കോടതി ഹൈക്കോടതി അവരുടെ കോമ്പോസിഷനും അവരുടെ അധികാരങ്ങളും എന്തൊക്കെയാണ് അങ്ങനെ തുടങ്ങിയിട്ട് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് എടുത്തു തരും അപ്പൊ ക്ലാസ് ഞാൻ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അനൗൺസ് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് റെഡി ആയിട്ടുണ്ട് ഇത് മാത്രമല്ല പൊളിറ്റിക്കൽ സയൻസിന്റെ കോംപ്ലിമെന്ററി ക്ലാസ്സും സോഷ്യോളജിയുടെ എല്ലാ ക്ലാസ്സുകളും നമ്മളെടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ചെറിയൊരു പൈസ 200 രൂപയാണ് നമ്മുടെ ഫീസ് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇതിലുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും തീർത്തുതരും നമ്മൾ ക്ലാസ്സുകളും തരും അതും വളരെ രസകരമായ രീതിയിൽ അപ്പോൾ അതിൻ്റെ നോട്ട് കണ്ടോളൂ അതാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സ് ഇങ്ങനെ ആയിരിക്കും ദാൻ നമുക്കറിയാം ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് മിൻഡോ മോർലി മിൻഡോ എന്ന് പറയുന്ന മോർലി എന്ന് പറയുന്ന അല്ലെ രണ്ടാളും കൂടെ കൂടി ചേർന്ന് കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സനാസുന ദെൻ രണ്ടാമത്തെ ആക്ട് ആയിട്ടുള്ള 1919 വന്നിട്ടുള്ള മൊണ്ടേഗു ജെയിംസ് ഫോർഡ് ലിവോമസിലെ പ്രധാനപ്പെട്ടതാണ് ഡയാർക്കി അതായത് പ്രൊവിൻഷ്യൽ സ്റ്റേറ്റിൽ ഡയാർക്കി കൊണ്ടുവരുന്നു ഇങ്ങനെ എല്ലാതും നമ്മൾ എന്ത് ചെയ്യുന്ന വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട് ബി എ സോഷ്യോളജിയുടെ കുട്ടികൾ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ ബി എ ഹിസ്റ്ററിയുടെ ക്ലാസ് സോറി ഹിസ്റ്ററി കോംപ്ലിമെൻ്ററി ക്ലാസ്സും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സോഷ്യോളജിയുടെ എല്ലാ പേപ്പറിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് നിങ്ങളുടെ ബി എ കോഴ്സ് വളരെ രസകരമായിട്ട് പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ടാകുന്ന വിധം ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളെ കൊണ്ടാകുന്ന വിധം നിങ്ങൾ എന്നെയും സഹായിക്കാം അങ്ങനെ ഒരു പരസ്പര ധാരണയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം താങ്ക് യു ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട് ക്ലാസ് ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ വിളിക്കുക വാട്സപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ താങ്ക് യു